ഹായ്, വെൽക്കം ടു ലാഷ് ക്ലാസ്. ബി എ ഇംഗ്ലീഷ് ക്ലാസിക്സ് ഓഫ് വേൾഡ് ലിറ്ററേച്ചറിലെ ഇൻ ദ ട്വൈലൈറ്റ് റെയിൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ജപ്പനീസ് പോയറ്റ് മത്സുവോ ബാഷോയുടെ ഒരു ഹൈക്കു പോയമാണ്. നമ്മളിവിടെ ആ പോയത്തിൻ്റെ ഒരു അനാലിസിസും അതിൽ ചെറിയൊരു സമ്മറിയും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ് എ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ പോയം നോക്കാം. ഇൻ ദ ട്വൈലൈറ്റ് റെയിൻ. ടോയ്ലറ്റ് എന്ന് പറയുന്നത് ഈ സന്ധ്യ സമയത്തൊക്കെയുള്ള ഈ മങ്ങിയ പ്രകാശമാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ആ വെളിച്ചത്തിൻ്റെ ഒരു മഴയിൽ, ദീസ് ബ്രില്യൻറ്റ് ഹ്യൂഡ് ഹിബിസ്കസ്, ഈ വർണ്ണശോഭമായിട്ടുള്ള ഈ ചെമ്പരത്തി പൂക്കൾ, എ ലവ്ലി സൺസെറ്റ്, ഒരു മനോഹരമായ സൂര്യാസ്തമയം. അപ്പോൾ വളരെ ചെറിയൊരു പോയാണ് ഹൈക്കു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ ഒരു പ്രകൃതിയിലെ സുന്ദരമായിട്ടുള്ളൊരു നിമിഷത്തെ കുറിച്ചിട്ടാണ് പോയിറ്റ് പറയുന്നത്. ഒരു സൺസെറ്റ്, അവിടെ ഈ ചെമ്പരത്തി പൂക്കൾ, ആ ടോയ്ലറ്റ് റെയിൻ തുടങ്ങിയിട്ടുള്ള ഈ പോയിറ്റ് എത്രമാത്രമാണ് പ്രകൃതിയെ ആസ്വദിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഈ പോയത്തിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഇൻ ദ ടോയ്ലറ്റ് റെയിൻ ബൈ മത്സുവോ ബാഷോ ഇസ് എ ഹൈക്കു ദറ്റ് ക്യാപ്ചേഴ്സ് എ മൊമെൻറ്റ് ഓഫ് ബ്യൂട്ടി ഇൻ നേച്ചർ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രകൃതിയിലെ സുന്ദരമായിട്ടുള്ളൊരു നിമിഷമാണ് ഈ കവിതയ്ക്കകത്ത് ആവിഷ്കരിച്ചിരിക്കുന്നത്. ദ പോയറ്റ് ഡിസ്ക്രൈബ്സ് ദ സീൻ ഓഫ് ഹിബിസ്കസ് ഫ്ലവേഴ്സ് ഷൈനിങ് ബ്രൈറ്റ്ലി ഇൻ ദ ടോയ്ലറ്റ് റെയിൻ, ക്രിയേറ്റിംഗ് എ വിവിഡ് ഇമേജ് ഓഫ് കളേഴ്സ് എഗെയിൻസ്റ്റ് ദ ബാക്ക്ഡ്രോപ്പ് ഓഫ് എ ലവ്ലി സൺസെറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ടോയ്ലറ്റ് റെയിനകത്ത് ഈ ചെമ്പരത്തി പൂക്കൾ ഇങ്ങനെ വർണ്ണശോഭമായിട്ട് നിൽക്കുന്നു, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ ഈ സൺസെറ്റ് ആണുള്ളത്. അങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള ദൃശ്യമാണ് അദ്ദേഹം അവിടെ ആവിഷ്കരിക്കുന്നത്. ദ പോയം ഹൈലൈറ്റ്സ് ദ ബ്യൂട്ടി ആൻഡ് ട്രാങ്കുലിറ്റി ഓഫ് നേച്ചർ, ഇൻവൈറ്റിംഗ് ദ റീഡർ ടു അപ്രീഷിയേറ്റ് ദ സിമ്പിൾ യെറ്റ് പ്രൊഫൗണ്ട് മൊമെൻറ്റ്സ് ഇൻ ലൈഫ്. അപ്പോൾ ഈ പോയത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പ്രകൃതിയുടെ സൗന്ദര്യവും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ബ്രെവിറ്റിയുമാണ്. അതായത് ഈ അസ്തമയം എന്ന് പറയുന്നത് എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്നതല്ല, കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ സമയത്ത് അതിനെ ആസ്വദിക്കുക എന്നുള്ളൊരു സന്ദേശമാണ് ഈ പോയറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി ഇതിലെ നോട്ട്സാണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൗ ഡസ് എ പോയറ്റ് എക്സ്പ്രസ് ദി ഇലേഷൻ ഹി ഫീൽസ് ഇൻ ദ പ്രസൻസ് ഓഫ് നേച്ചർ. ഈ നേച്ചറിനകത്ത് അദ്ദേഹത്തിൻ്റെ തോന്നിയ ഉണർവ് എങ്ങനെയാണ് അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുന്നത്? The poet expresses the elation he feels in the presence of nature by describing the hibiscus flowers as brilliant hued in the twilight rain. അപ്പോൾ ഈ ചെമ്പരത്തി പൂക്കളെ അദ്ദേഹം ഇവിടെ വിശേഷിപ്പിക്കുന്നത് ഈ ട്വൈലൈറ്റ് റെയിനകത്ത് ഇങ്ങനെ വർണ്ണശോഭമായിട്ട് നിൽക്കുന്നു എന്നുള്ള രീതിയിലാണ്. സജസ്റ്റിംഗ് എ സെൻസ് ഓഫ് ഓ ആൻഡ് ജോയ് അറ്റ് ദർ ബ്യൂട്ടി. അതായത് പോയറ്റിന് ഒരുപാട് സന്തോഷം ഉള്ളത് കാരണം കൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഈ ഒരു പ്രകൃതി അദ്ദേഹത്തിന് എത്രമാത്രം ഉണർവാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹൗ ഡസ് എ പോയറ്റ് പിക്ചർ ദ ഫ്ലവർ. ഇനി എങ്ങനെയാണ് അദ്ദേഹം ഈ ഫ്ലവറിനെ ചിത്രീകരിക്കുന്നത്? ദ പോയറ്റ് പിക്ചേഴ്സ് ദ ഫ്ലവർ ആസ് ബ്രില്യൻറ്റ് ഹ്യൂഡ്. നേരത്തെ പറഞ്ഞതുപോലെ വളരെ വർണ്ണശോഭമായിട്ടുള്ള എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. വിച്ച് ഇംപ്ലൈസ് എ വിവിഡ് ആൻഡ് സ്ട്രൈക്കിംഗ് അപ്പിയറൻസ് ഹൈലൈറ്റിംഗ് ഇറ്റ്സ് ബ്യൂട്ടി ആൻഡ് ദ വേ ഇറ്റ് സ്റ്റാൻഡ്സ് ഔട്ട് ഇൻ ദ ടോയ്ലറ്റ് റെയിൻ. അതായത് ആ ഒരു ടോയ്ലറ്റ് റെയിനിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ ഒരു ഈ ബ്രില്യൻ്റ്ലി ഹ്യൂഡ് ആയിട്ടുള്ള ഈ ഹിബിസ്കസ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മനോഹാരിത, അതിൻ്റെ ബ്യൂട്ടി വർണ്ണിച്ചുകൊണ്ടാണ് അദ്ദേഹം അതിനെ പിക്ചർ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് എസ് എ ക്വസ്റ്റ്യൻസ് അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സ് എന്ന രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ പോയിൻസും ഇതിലെ സമ്മറിയും എലാബറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കത് ആൻസർ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം, ഹൗ ഡസ് എ പോയറ്റ് ഡെമോൺസ്ട്രേറ്റ് ഹിസ് അഫിനിറ്റി വിത്ത് നേച്ചർ. ഇനി ഇദ്ദേഹം എങ്ങനെയാണ് പ്രകൃതിയുമായിട്ട് ഐക്യപ്പെടുന്നത് ചിത്രീകരിച്ചിരിക്കുന്നത്? ദ പോയറ്റ് ഡെമോൺസ്ട്രേറ്റ്സ് ഡീപ്പ് അഫിനിറ്റി വിത്ത് നേച്ചർ ത്രൂ ഹിസ് ഒബ്സർവേഷൻ ആൻഡ് അപ്രിസിയേഷൻ ഓഫ് ദ ഹിബിസ്കസ് ഫ്ലവേഴ്സ് ഇൻ ദ ടോയ്ലറ്റ് റെയിൻ. അദ്ദേഹം ഈ നേച്ചറിനകത്തുള്ള ഈ ഒരു ഫ്ലവേഴ്സിനെ ഒബ്സർവ് ചെയ്യുന്നു, അതിനെ അദ്ദേഹം അപ്രിഷിയേറ്റ് ചെയ്യുന്നു. അതിലൂടെയാണ് നമുക്ക് അദ്ദേഹം പ്രകൃതിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കാര്യം കാണാൻ കഴിയുന്നത്. The use of toilet rain suggests a contemplative and serene mood, indicating a close connection to the natural world. ഇനി ഈ ടോയ്ലറ്റ് റെയിൻ എന്ന് പറയുന്നത് ഒരു കണ്ടംപ്ലേറ്റീവ് മൂഡാണ്. അതായത് ഇങ്ങനെ അതിൽ മുഴുകിയിരിക്കുന്ന തരത്തിലുള്ള ഒരു സമയമാണ് ആ ഒരു സന്ധ്യാസമയം എന്നതിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്നത്. അതിൽ നിന്നെല്ലാം നമുക്ക് അദ്ദേഹം ഈ പ്രകൃതിയുമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആണെന്നുള്ള കാര്യം കാണാൻ കഴിയും.
ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഹിബിസ്കസ് ഫ്ലവേഴ്സ് ആസ് ബ്രില്യൻ്റ് ഹ്യൂഡ് ഷോക്കേസസ് ദ പോയറ്റ്സ് സെൻസിറ്റിവിറ്റി ടു ദ ബ്യൂട്ടി ഓഫ് നേച്ചർ ആൻഡ് ഹിസ് എബിലിറ്റി ടു ഫൈൻഡ് ജോയ് ഇൻ സിമ്പിൾ മൊമെൻറ്റ്സ്. ഇനി മറ്റൊന്ന്, അദ്ദേഹം ഈ ഹിബിസ്കസ് ഫ്ലവറിനെ വളരെ ബ്യൂട്ടിഫുൾ എന്നുള്ള രീതിയിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ചെറിയ കാര്യങ്ങളിൽ നിന്ന്, പ്രകൃതിയിലെ കാര്യങ്ങളിൽ നിന്ന് സന്തോഷം കണ്ടെത്താൻ കഴിയുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം നേച്ചറുമായിട്ട് കണക്റ്റഡ് ആണെന്നുള്ള കാര്യം നമുക്ക് പറയാൻ സാധിക്കും. ദ ഫ്രേസ് എ ലവ്ലി സൺസെറ്റ് ഫെർദർ എംഫസൈസസ് ദ പോയറ്റ്സ് അഡ്മിറേഷൻ ഫോർ നേച്ചേഴ്സ് ബ്യൂട്ടി, ഹൈലൈറ്റിംഗ് ഹിസ് പ്രൊഫൗണ്ട് കണക്ഷൻ വിത്ത് ദ നാച്ചുറൽ വേൾഡ്. ഇനി ഈ പോയറ്റിൻ്റെ ലാസ്റ്റ് ലൈനിൽ പറയുന്ന ലവ്ലി സൺസെറ്റ്, ആ സൺസെറ്റിനെയും അദ്ദേഹം വളരെ മനോഹരം എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതും അദ്ദേഹത്തിന് ആസ്വദിക്കാൻ കഴിയുന്നു എന്നതിൽ നിന്ന് അദ്ദേഹം നേച്ചറുമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആണെന്നുള്ള കാര്യം നമുക്ക് പറയാം. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡസ് ദ ട്രഡീഷൻ ഓഫ് ഹൈക്കു ഡെമോൺസ്ട്രേറ്റ് ദ ബ്രെവിറ്റി ക്യാൻ ബി ദ സോൾ ഓഫ് പോയറ്റിക് ആർട്ട്. ഇനി ഈ ഹൈക്കു പോയറ്റ് ട്രഡീഷനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം രണ്ടോ മൂന്നോ വരികൾ മാത്രമുള്ളൊരു ബ്രെവിറ്റിയാണ് നമുക്ക് അതിനകത്ത് കാണാൻ കഴിയുന്നത്. അത് എങ്ങനെയാണ് ഈ പോയറ്റിക് ആർട്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഹൈക്കു ഈസ് എ ട്രഡീഷണൽ ഫോം ഓഫ് ജപ്പനീസ് പോയട്രി ദാറ്റ് കൺസിസ്റ്റ് ഓഫ് 3 lines ആൻഡ് ഫോളോസ് എ 5-7-5 സിലബിക് സ്ട്രക്ചർ. ഇത് 3 വരികളുള്ള ഒരു കവിതയാണ് ഈ ഹൈക്കു എന്ന് പറയുന്നത്. 5-7-5 എന്നുള്ളൊരു സിലബിൾ സ്ട്രക്ചറാണ് അതിനകത്ത് ഉണ്ടാവുന്നത്. ഡിസ്പൈറ്റ് ഇസ് ബ്രിവിറ്റി, ഹൈക്കു ഈസ് റിനൗണ്ട് ഫോർ ഇസ് എബിലിറ്റി ടു ക്യാപ്ചർ പ്രൊഫൗണ്ട് മൊമെന്റ്സ് ആൻഡ് ഇമോഷൻസ്. പക്ഷെ ഇത്ര ചെറുതാണെങ്കിലും വളരെ ആഴത്തിലുള്ള നിമിഷങ്ങളും ഇമോഷൻസും എല്ലാം ക്യാപ്ചർ ചെയ്യാൻ അതിന് കഴിയാറുണ്ട്. ദി എസൻസ് ഓഫ് ഹൈക്കു ലൈസ് ഇൻ ഇറ്റ് സിംപ്ലിസിറ്റി ആൻഡ് ദ വേ ഇറ്റ് ഡിസ്റ്റിൽസ് കോംപ്ലക്സ് എക്സ്പീരിയൻസസ് ഇൻ ടു എ ഫ്യൂ വേർഡ്സ്. ഇനി ഇതിൻ്റെ എസൻസ് എന്ന് പറയുന്നത് കോംപ്ലക്സ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകളെ ഈ സിമ്പിൾ വേർഡ്സിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് കഴിയുന്നു എന്നുള്ളതാണ്. ദിസ് ബ്രെവിറ്റി അലോസ് ദ റീഡർ ടു ഇമാജിൻ ആൻഡ് ഇന്റർപ്രിറ്റ് ദി സീൻ, ക്രിയേറ്റിംഗ് എ മോർ ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസ്. അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽഡ് അല്ല ഷോർട്ട് ആണ് എന്നുള്ള കാരണം കൊണ്ട് വായനക്കാർക്ക് ഇന്റർപ്രിട്ടേഷനുള്ള സാധ്യത കൂടുതലാണ്. ബൈ ഫോക്കസിംഗ് ഓൺ എ സിംഗിൾ മൊമെന്റ് ഓർ ഒബ്സർവേഷൻ, ഹൈക്കു എൻകറേജസ് മൈൻഡ്ഫുൾനെസ് ആൻഡ് അപ്രിസിയേഷൻ ഫോർ ദ പ്രസന്റ് മൊമെന്റ്, ഹൈലൈറ്റിംഗ് ദ ബ്യൂട്ടി ഇൻ എവറിഡേ ലൈഫ്. ഇനി നമുക്കറിയാം 3 വരികൾ കൊണ്ട് ഒരുപാട് ഡീപ്പായിട്ടുള്ള കാര്യങ്ങളല്ല, ഏതെങ്കിലും ഒരു സിംഗിൾ മൊമെന്റിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇത് എഴുതിയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ആ രീതിയിൽ അത്തരം ലൈഫിലെ മൊമെന്റ്സ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് റീഡേഴ്സിനെ പ്രേരിപ്പിക്കുന്ന രീതിയിലാണ് ഹൈക്കു പോയംസ് വരുന്നത്. ദ ബ്രെവിറ്റി ഓഫ് ഹൈക്കു ഓൾസോ റിഫ്ലക്ട്സ് ദ ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് ലൈഫ് ആൻഡ് ദി ഇമ്പേർമനൻസ് ഓഫ് മൊമെന്റ്സ്, ക്യാപ്ചറിംഗ് ദി എസെൻസ് ഓഫ് എ മൊമെന്റ് ബിഫോർ ഇറ്റ് പാസസ്. ഇനി ഇതിൻ്റെ ബ്രെവിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ട്നെസ് ജീവിതത്തിൻ്റെ പൊതുവിലുള്ള ഒരു അവസ്ഥയുടെ സിമ്പലാണെന്ന് കൂടി നമുക്ക് പറയാൻ സാധിക്കും. അതായത് ഒന്നും എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്നില്ല, കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതിൻ്റെ ഒരു സിമ്പലായിട്ട് നമുക്കതിനെ കാണാം. ഓവറോൾ ഹൈക്കു എക്സംപ്ലിഫൈസ് ഹൗ ബ്രെവിറ്റി ക്യാൻ ബി ദ സോൾ ഓഫ് പോയറ്റിക് ആർട്ട്, ഷോവിങ് ദാറ്റ് പ്രൊഫൗണ്ട് മീനിങ് ആൻഡ് ബ്യൂട്ടി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ജസ്റ്റ് ഫ്യൂ കെയർഫുള്ളി ചോസൺ വേർഡ്സ്. പൊതുവിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഹൈക്കു എന്ന് പറയുന്നത് ഒരു പോയറ്റിക് ആർട്ടാണ്. അതിനകത്ത് വളരെ കുറച്ച് വാക്കുകൾ കൊണ്ട് തന്നെ പ്രൊഫൗണ്ട് ആയിട്ടുള്ള ബ്യൂട്ടിയും മീനിങ്ങും എല്ലാം എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പോയറ്റിനകത്ത് ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.